ഹലോ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു പോയി നടക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ അതും പറഞ്ഞ് നടക്കുകയാണല്ലേ. ഞാൻ ഇനിയും പറയും, നീ ഭ്രാന്തനാണ് ഭ്രാന്തനാണ് ഭ്രാന്തനാണ്. ടിത്തം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. പോലീസുകാരെ കൊണ്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ശരിയാക്കടാ. ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചാലുണ്ടല്ലോ, ഞാൻ തീർക്കും. എന്നേക്കുമായി തന്നെ ഞാൻ തീർക്കും. എടാ, നിനക്കെന്നെ അറിയില്ല, ഞാൻ ജസ്റ്റിസ് കൃഷ്ണവർമ്മയുടെ മകനാ, കിഴക്കേമഠം തറവാട്ടിലെ അംഗം. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുതുകത്ത് തഴമ്പുണ്ടാവില്ല. സംസ്കാരം, തറവാടിത്തം, ദാറ്റ് ഷുഡ് ബിക്കം ഫ്രം ദ ബ്ലഡ്, ദാറ്റ് ഷുഡ് ബിക്കം ഫ്രം ദ ഹാർട്ട്. അത് രക്തത്തിൽ നിന്ന് അലിഞ്ഞിരിക്കേണ്ടതാണ്, അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. അതല്ലാതെ ജാട കളിച്ചും അഹങ്കാരം കാണിച്ചും നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ച് നേടിയെടുക്കേണ്ടതല്ല. ചാരത്തിലൂതിയ തികത്തൂല. വിഷത്തെ അമൃതം പേരിട്ട് വിളിച്ചാൽ വിഷാമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ നൂറ് വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദിത്യമ്മയുടെ വഴി. ആദിത്യർമ്മ തടയുന്നൊന്നും ആർക്ക് നൽകാനാവില്ല. ആദിത്യർമ്മ നൽകുന്നൊന്നും ആർക്ക് തടയാനും ആവില്ല. ഉഡായ്പ് കളിക്കല്ലേ പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഹേ മിസ്റ്റർ, ദിസ് ഈസ് ടു മച്ച്. നോക്ക്, അനാവശ്യമായിട്ടാണ് നിന്റെ അച്ഛൻ ഈ കല്യാണം മുടക്കിയത്. എനിക്ക് ഭ്രാന്തില്ല. എന്നെ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ നീ നേരെ പോയി അന്വേഷിക്കേ. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പോടെയാണ് ഞാൻ പഠിച്ചത്. കേരളത്തിലെ നമ്പർ വൺ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു ഭ്രാന്തന് ആരെങ്കിലും ഇത്രയും നല്ല ജോലി കൊടുക്കുവോ? പക്ഷേ വിവാഹം മുടങ്ങിയതിന്റെ കാരണം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരോട് നിനക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിന്റെ കല്യാണം നടക്കില്ല, അറിയോ? പക്ഷേ ഞാനത് ചെയ്യില്ല. നീ നേരെ പോയി ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേ, എന്നിട്ട് തീരുമാനിക്കേ. എടാ, ഇന്ന് നിന്റെ വിവാഹം നടക്കുന്നു വിചാരിച്ച് നാളെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഞാൻ റിസർവ് ചെയ്ത് വെച്ചതാ. എല്ലാം വേസ്റ്റ് ആയില്ലേ? അങ്കിള് യാത്ര മുടക്കണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ വിവാഹം എന്ന സംഭവമേ ഉണ്ടാകില്ല. എടാ, ഒരു ഐശ്വര്യ പോയെങ്കിൽ പോകട്ടെ, ഇതിൽ നല്ല കുട്ടി ഞാൻ നിനക്ക് ശരിയാക്കി തരാം. അയ്യോ വേണ്ട, ദയവ് ചെയ്ത് അങ്കിൾ ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. എല്ലാ സത്യങ്ങളും അവരോട് പറയണമെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞാ, പക്ഷെ അങ്കിൾ അത് ചെയ്തില്ല. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എടാ, നിന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ. എന്നിട്ടിപ്പോ എന്തായി? ആളുകൾക്കിടയിൽ ഞാൻ നാണവും മാനവും കെട്ടും. അങ്കിൾ ഒരു കാര്യം ചെയ്, യാത്രയൊന്നും മുടക്കണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യും. എടാ, നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ. ഹേ, ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞ. ശരി എന്നാ. ശരി എന്നാല്. ഹലോ, ആ ഡോക്ടർ ഞാൻ ഇന്നലെ പറഞ്ഞ ആദിത്യവർമ്മയുടെ കേസ് റെഫർ ചെയ്തോ? ഓ, ഞാൻ റെഫർ ചെയ്തു. എന്താണ് അവസ്ഥ? ആദിത്യവർമ്മ വളരെ ബ്രില്യന്റ് ആയ ഒരു വ്യക്തിയാ. ചെറുപ്പം മുതലേ അയാളെ എനിക്കറിയാം. പുകവലി, മദ്യപാനം, വേണ്ടാത്ത ദുശീലങ്ങളൊന്നും അയാൾക്കില്ല. രണ്ട് തവണ മനസ്സിന്റെ താളം ചെറുതായിട്ടൊന്ന് തെറ്റി, അത് സ്വാഭാവികമാണ്. എന്നാൽ അതിനൊരു ഭ്രാന്തായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യവുമില്ല. ഈ പ്രശ്നം ഇനി വീണ്ടും ഉണ്ടാകുമോ ഡോക്ടർ? സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ഒരിക്കലും സ്നേഹം ലഭിക്കാത്ത വ്യക്തിയാണ് അയാൾ. അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഓവർ ടെൻഷൻ ആകാതെ അയാളെ കൊണ്ടു നടക്കണം. ദാറ്റ്സ് ഓൾ. ഓ, താങ്ക് യു ഡോക്ടർ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?